Hello traders, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. സാധാരണ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഞാൻ ട്രേഡ് ചെയ്യാറില്ല. ആ ദിവസങ്ങളിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്കുള്ള എന്തെങ്കിലും കണ്ടന്റുകൾ ശരിയാക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റേതായിട്ടുള്ള രീതിയിൽ ആ വീക്കെൻഡ് എൻജോയ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. ആൻഡ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പണ്ട് എഡ്യൂക്കേഷണൽ കോണ്ടന്റുകൾ ഒരുപാട് ഇടാറുണ്ട്. ആൻഡ് ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള കോണ്ടന്റുകളിൽ. ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഒരു എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ആയിരിക്കും. നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ചാർട്ട് പാറ്റേൺസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് ട്രേഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. ആൻഡ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തു വന്നപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് വന്നു. ഞാനൊരു മൂന്ന് ചാർട്ട് പാറ്റേൺസ് ആയിരുന്നു ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഒരു ചാർട്ട് പാറ്റേണിനെ പറ്റി പറഞ്ഞപ്പോഴേക്കും അത്യാവശ്യം വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു വന്നപ്പോഴേക്കും അത്യാവശ്യം ലെങ്ത് ഈ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ മൂന്ന് പാർട്ടുകളായിട്ടായിരിക്കും, മൂന്നോ നാലോ ചിലപ്പോൾ കൂടുതൽ പാർട്ടുകൾ ഉണ്ടായേക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസ് എന്നതിനനുസരിച്ചായിരിക്കും കൂടുതൽ പാർട്ടുകൾ വരിക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ചാർട്ട് പാറ്റേണിനെ പറ്റി മാത്രമാണ് പറയുന്നത്. അതിന് നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു ചാർട്ട് പാറ്റേണിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആവുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺസിൽ നിന്നാണ് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആൻഡ് അടുത്തത് ഏതൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്, പുഷ് പ്രോട്ടോകോൾ ആണ്. പുഷ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ലെയർ 1 ആൻഡ് ലെയർ 2 ബ്ലോക്ക് ചെയിനുകളിൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ് 3 ആപ്ലിക്കേഷനാണ്. ചാറ്റിംഗും വീഡിയോ സ്ട്രീമിംഗും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരുപാട് സാധ്യതകൾ ഈ ഒരു വെബ് 3 പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വെബ് 3 ആപ്ലിക്കേഷൻ നമുക്ക് മുന്നിൽ തുറന്നു തരുന്നുണ്ട്. ഇതിൻ്റെ നേറ്റീവ് ടോക്കൺ ആയിട്ടുള്ള പുഷ് നമുക്ക് ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടോക്കണുമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺ, അതായത് ആ ഒരു ചാർട്ട് പാറ്റേൺ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് നമുക്ക് ആ ഒരു ചാർട്ട് പാറ്റേൺ കണ്ടെത്താം, ഹൗ ടു ഐഡൻറ്റിഫൈ ദ ചാർട്ട് പാറ്റേൺ. മൂന്നാമത്തെ കാര്യം എൻട്രി ആൻഡ് എക്സിറ്റ്, ആ ഒരു ചാർട്ട് പാറ്റേൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചാർട്ട് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു എൻട്രി എടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു നമ്മുടെ എക്സിറ്റ് സ്ട്രാറ്റജി ഏത് രീതിയിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം, നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആയിരിക്കും. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയുന്ന ചാർട്ട് പാറ്റേൺ ആണ് ഇത്. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആണ്, ഇത് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആണ്. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ചാർട്ട് പാറ്റേൺ ആണ്? ഈ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ ആണ്. അതായത് ഒരു അപ് ട്രെൻഡിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ അവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കറ്റ് ഒരു റിവേഴ്സൽ, അതായത് അപ് ട്രെൻഡ് മാറി ഒരു ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള സാധ്യതകളാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് റിവേഴ്സ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് അവിടെ അവസാനിച്ചുകൊണ്ട് പുതിയൊരു ട്രെൻഡിലേക്ക് കടക്കാനായിട്ട് ഉള്ള സാധ്യതകളാണ് നമുക്കൊരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ ആണ്. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സും ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സും ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് ആണ്. ആൻഡ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺസ് കണ്ടെത്താനായിട്ട് സാധിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ മാത്രമാണ്. റിയൽ ആയിട്ടുള്ള ചാർട്ടിൽ നിങ്ങൾക്ക് ഇത്രയും വൃത്തിയിൽ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ ഇതിൻ്റെ പേരോ കാര്യങ്ങളോ ചാർട്ട് പാറ്റേൺസിൻ്റെ ഒന്നും തന്നെ നിങ്ങൾ പേര് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. ആ ചാർട്ട് പാറ്റേൺസിൽ അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഏതൊക്കെ രീതിയിലാണ് അവിടെ ഒരു പ്രൈസ് ആക്ഷൻ സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടതും. അല്ലാതെ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺസിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ചാർട്ട് പാറ്റേൺസിൻ്റെ എല്ലാം പേര് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേണിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ഇതാ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു അപ് ട്രെൻഡിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസിന് വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കാതെ പ്രൈസ് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് ഒരു ഷോൾഡറും ഇത് ഒരു ഹെഡും ഇത് മറ്റൊരു ഷോൾഡറുമായിട്ട് എടുക്കാനായിട്ട് പറ്റും.
അങ്ങനെയാണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞ ചാർട്ട് പാറ്റേൺ നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാനായി സാധിക്കുക. ഈ ഷോൾഡറിന് അതേ ലെവലിൽ തന്നെ, ഈ ഷോൾഡറിന്റെ അതേ ലെവലിൽ തന്നെ മറ്റേ ഷോൾഡറും വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ കുറച്ചൊന്ന് മുകളിലേക്ക് കയറിയിട്ടൊക്കെ ആയിരിക്കാം ഈ ഒരു ഷോൾഡർ വരുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഹെഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഷോൾഡർ ഒരിക്കലും പോകാനായിട്ട് പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹയർ ഹൈ ആയിട്ട് മാറും. അപ്പോൾ ഒരിക്കലും ഒരു ഹയർ ഹൈ ആയിട്ട് നമ്മുടെ റൈറ്റ് ഷോൾഡർ പോകാനായിട്ട് പാടില്ല. ഈ ഒരു ഹെഡിന് താഴെ തന്നെ വേണം നമ്മുടെ ഈ ഒരു ഷോൾഡർ നിൽക്കാനായിട്ട്. ഈ ഒരു മുൻപത്തെ ഈ ലെഫ്റ്റ് ഷോൾഡറിന് താഴെ ആയാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു ഹെഡിന് മുകളിലേക്ക് ഈ ഒരു ഷോൾഡർ പോകാനായിട്ട് പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹയർ ഹൈ ആയി, അത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ചാർട്ട് പാറ്റേണാണെന്ന് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സെയിം ആയിട്ടുള്ള ലെവലിലായിരിക്കും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളെല്ലാം തന്നെ ഈ രീതിയിൽ ഈ ഒരു ലെഫ്റ്റ് ഷോൾഡറിന് അതേ ലെവലിൽ തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു ഷോൾഡർ കണ്ടിട്ടുണ്ടായിരിക്കുക. പക്ഷേ അങ്ങനെ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് താഴേക്ക് കയറിയിട്ടോ ഒക്കെ നമുക്ക് ആ ഒരു ഷോൾഡർ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ഹെഡിന് മുകളിലേക്ക് പോകാനായിട്ട് പാടില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. കൃത്യമായിട്ടൊരു ട്രെൻഡ് ഫോളോ ചെയ്തുകൊണ്ട് പോയിരിക്കുന്ന സമയത്ത് തന്നെ പ്രൈസ് ഒരു ഹയർ ഹൈസ് ആൻഡ് ലോവർ ഹൈസ് ഒരേ രീതിയിൽ തന്നെ, അതായത് ഈ ഒരു രീതിയിൽ തന്നെ അവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ കണ്ടെത്താനായിട്ട് സാധിക്കും. ആൻഡ് അത് ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ ആണ്. ആൻഡ് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ ട്രേഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു എൻട്രി എടുക്കേണ്ടതും എങ്ങനെയാണ് ഒരു എക്സിറ്റ് എടുക്കേണ്ടതും എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷം റിയൽ ആയിട്ടുള്ള ചാർട്ടിൽ പോയിട്ട് ഞാൻ അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിതാ ഇവിടെ ഈ രീതിയിൽ ഒരു ഷോൾഡർ കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു ഹെഡ് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു ഷോൾഡറായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഷോൾഡറിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം, ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. കാരണം അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രൈസ് ഡൗൺ ട്രെൻഡിലേക്ക് മാറുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ചാർട്ട് പാറ്റേൺ കിട്ടുക. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നെക്ക് ലൈനെ ബ്രേക്ക് ചെയ്യുമ്പോൾ, പ്രൈസ് ഈ ഒരു നെക്ക് ലൈനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയും ഇതാ ഈ ഒരു ഏരിയയിലും നമുക്കൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് തരത്തിൽ എൻട്രി എടുക്കാം. ആൻഡ് ഏത് രീതിയിലുള്ള എൻട്രിയാണ് കുറച്ചുകൂടെ സേഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടിനും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മളൊരു എൻട്രി എടുത്താലും ഇവിടെ വെച്ചൊരു എൻട്രി എടുത്താലും അത് ലോസ് ആവാനായിട്ടുള്ള ചാൻസസ് തീർച്ചയായിട്ടും അവിടെയുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മളിതാ ഇവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാ ഈ രീതിയിൽ നമ്മൾ ഇവിടെ ഷോർട്ട് പൊസിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഹെഡിനോട് ചേർത്തിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള റിസ്ക് റിവാർഡും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു നെക്ക് ലൈനെ ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു ലെവലിലാണ് നമ്മൾ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഷോൾഡറിനെ മുകളിലായിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും ഈ രീതിയിലൊക്കെ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ഷോൾഡറിനെ ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ചാർട്ട് വരാനാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഷോൾഡർ ലെവലിൽ വരെ നമുക്ക് ഓക്കെയാണ് പ്രൈസ് പോയാലും അത് തിരിച്ചറങ്ങാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് നമുക്ക് പറഞ്ഞിട്ട് പറ്റും. പക്ഷേ ആ ഒരു ഷോൾഡർ ലെവലിനെ ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു ചാർട്ട് പാറ്റേൺ വാലിഡ് അല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അത് ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. സോ നമ്മൾ അവിടെ വെച്ച് എക്സിറ്റ് ആവേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഷോൾഡറിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങൾ ഈ ഒരു നെക്ക് ലൈനിന് തൊട്ട് താഴെയായിട്ടൊക്കെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് കണ്ടിങ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഒരുപാട് പേര് ഇവിടെ ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ളൊരു മാർക്കറ്റ് മാനിപ്പുലേഷൻ നടത്തുകയും ദെൻ അവിടെ നിന്ന് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം ഹണ്ട് ചെയ്യുകയും ആൻഡ് നല്ല രീതിയിൽ ലിക്വിഡിറ്റി അവിടെ അവർക്ക് കിട്ടുകയും നല്ല രീതിയിൽ തന്നെ പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒഴിവാക്കാം എന്നുള്ള വീഡിയോയിൽ ഞാൻ ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക, ഞാനിവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ചാർട്ട് പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട കുറച്ച് വീഡിയോസിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം അത് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേണിൽ, അല്ലെങ്കിൽ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ എന്ത് ടൈപ്പ് ചാർട്ട് പാറ്റേൺ ആണ്, ആൻഡ് എങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുക, ആൻഡ് അവിടെ എങ്ങനെയാണ് ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ കാര്യങ്ങൾ തന്നെയാണ്, ഇതേ കാര്യങ്ങളുടെ നേരെ റിവേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേണിൽ. നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്തിരുന്നോ അത് തന്നെയാണ് നമ്മളിവിടെ, പക്ഷേ
ലോങ് പൊസിഷനാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അതായത് ഒരു ഡൗൺ ട്രെൻഡിൽ നിന്നും ഒരു അപ് ട്രെൻഡിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ചാർട്ട് ആയിട്ട് നമുക്ക് കിട്ടുക. സോ അവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലോങ് പൊസിഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. നമുക്കിതാ ഈ ഒരു ലോയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹയർ ലോയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു ഏരിയയിൽ വേണമെങ്കിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാം. എവിടെ എടുത്താലും നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. ആൻഡ് ഇനി ഇതിൻ്റെ കുറച്ച് റിയൽ ആയിട്ടുള്ള ചാർട്ടിൽ പോയിട്ട് കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആൻഡ് അവിടെ ഏത് രീതിയിലാണ് നമുക്കൊരു എൻട്രി എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ നോക്കിക്കണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതാ ഒരു ഹൈ കിട്ടിയിട്ടുണ്ട്, ഒരു ഹയർ ഹൈ കിട്ടിയിട്ടുണ്ട്. ദെൻ ഈ ഒരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതെ ഇവിടെ ഒരു ലോവർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേണിൻ്റെ ഒരു ടൂൾ ഞാൻ പറഞ്ഞുതരാം. എന്താ നമ്മളിവിടെ ഈ ഒരു സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പാറ്റേൺസ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയുന്ന ഒരു ടൂൾ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ നിന്ന് ഈ ഒരു ഹൈ എടുക്കുക, ദെൻ ഈ ഒരു ഹയർ ലോയിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ഈ ഒരു ഹെഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹയർ ഹൈയിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക, ദെൻ വീണ്ടും അതിൻ്റെ ആ ഒരു ലോവർ സോറി ഹയർ ലോയിലേക്ക് വീണ്ടും ഒരു ക്ലിക്ക് ചെയ്യുക, ദെൻ അടുത്ത നമ്മുടെ ഷോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇതാ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒരു ടൂളും നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതല്ലോ, അത് ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇനി എൻട്രി എടുക്കണം. നമുക്കൊരു ഒരു ചാർട്ട് പാറ്റേൺ അവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു ട്രെൻഡ് റിവേഴ്സലാണെന്ന് മനസ്സിലായിട്ടുണ്ട്, പ്രൈസ് താഴേക്ക് പോകാനാണ് സാധ്യത എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഏത് രീതിയിലാണ് എൻട്രി എടുക്കേണ്ടത്? നമുക്ക് ഇതാണ് നമ്മുടെ നെക്ക് ലൈൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോഴാണോ നമ്മൾ എൻട്രി എടുക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെവലിൽ, അതായത് ഈ ഒരു റൈറ്റ് ഷോൾഡറിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. സോ അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ദാ അവിടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കതൊരു എൻട്രി ക്യാൻഡിലായിട്ട് വേണമെങ്കിൽ എടുക്കാനായിട്ട് സാധിക്കും. ദാ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ വേണമെങ്കിൽ എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. സോറി, ദാ ഈ രീതിയിൽ ഈ ഒരു ക്യാൻഡിൽ വേണമെങ്കിൽ എൻട്രി എടുക്കാൻ സാധിക്കും. ആൻഡ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ഹെഡിന് തൊട്ട് മുകളിലായിട്ടും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ടാർഗറ്റ് ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ദാ ഈ രീതിയിൽ ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ആൻഡ് ഇനി ഈ ട്രേഡ് ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്കിവിടെ ഒരു എൻട്രി എടുക്കാം. ഇനി അതല്ല, ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി വരിക ഈ ഒരു ക്യാൻഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മളൊരു എൻട്രി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു റൈറ്റ് ഷോൾഡറിന് മുകളിലായിട്ടായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. ആൻഡ് നമ്മുടെ ടാർഗറ്റ് അതിനനുസരിച്ച് ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമുക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാ ഈ രീതിയിൽ. അപ്പോൾ ഇവിടെയും നമ്മുടെ ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ആ ഒരു ക്യാൻഡിൽ ആ കൃത്യമായിട്ട് ആ ടാർഗറ്റിലേക്ക് വന്നിട്ടുള്ള കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ നമ്മുടെ ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ആവുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിന്നിങ് പ്രോബബിലിറ്റി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിൻ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉണ്ടായിരിക്കുക നമ്മൾ ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഈ ഒരു റൈറ്റ് ഷോൾഡറിൽ. നമുക്ക് കൃത്യമായിട്ട് അതൊരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൈറ്റ് ഷോൾഡറിൽ ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ വിന്നിങ് പേഴ്സിൻ്റെ, അല്ലെങ്കിൽ വിൻ ചെയ്യാനായിട്ട് കൂടുതൽ സാധ്യത ഉണ്ടായിരിക്കുക ആ ഒരു ട്രേഡായിരിക്കും. അപ്പോൾ ഈ റൈറ്റ് ഷോൾഡറിൽ എൻട്രി എടുക്കണോ ഈ ഒരു നെക്ക് ലൈനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കണോ അതെല്ലാം നിങ്ങളുടേതായിട്ടുള്ള തീരുമാനമാണ്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ശരിയായിട്ട് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ട്രേഡ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡിലാണ് പ്രൈസ് നിൽക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ലോ കാണാനായിട്ട് പറ്റുന്നുണ്ട്, ആൻഡ് ഒരു ലോവർ ലോ കാണാനായിട്ട് പറ്റുന്നുണ്ട്, ആൻഡ് ഇവിടെ ഒരു ഹയർ ലോയും കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇത് ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു ഒരു കാര്യമാണ്. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ആ ഒരു നമ്മുടെ ടൂള് വേണമെങ്കിൽ വീണ്ടും എടുക്കാം. ദ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞ ടൂൾ എടുക്കുന്നുണ്ട്. ഞാൻ എന്താ ഈ രീതിയിൽ നമുക്ക് ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ചാർട്ട് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് ഇതാ ഇവിടെ ലെഫ്റ്റ് ഷോൾഡർ റൈറ്റ് ഷോൾഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു പാറ്റേൺ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏത് രീതിയിലാണ് ട്രേഡ് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോഴാണോ നമ്മളൊരു എൻട്രി എടുക്കേണ്ടത്, അതോ ഈ ഒരു റൈറ്റ് ഷോൾഡറിൽ വേണം നമുക്കൊരു എൻട്രി എടുക്കണോ, ഏത് രീതിയിലാണ് എൻട്രി എടുക്കേണ്ടത്? ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മളിവിടെ ഈ ഒരു റൈറ്റ് ഷോൾഡറിൽ നമ്മളൊരു എൻട്രി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദാ ഇവിടെ നമ്മളൊരു ലോങ് പൊസിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഒരു ഹെഡിന് താഴേക്ക് വെക്കുമ്പോൾ നമുക്ക് അവിടെ വളരെ വലിയ ഒരു റിസ്ക് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും വലിയ ഒരു എന്താ പറയുക ഇത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കേണ്ട ഒരിക്കലും വെക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. സോ
അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ, അതായത് വളരെ വലിയ ഒരു ഹെഡ് ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ റിസ്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് ഷോൾഡർ, സോറി, ഈ റൈറ്റ് ഷോൾഡറിന് മുകളിലായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ അതിൻ്റെ ടാർഗറ്റും സെറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ട്രേഡ് എങ്ങനെയാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റുന്നുണ്ട്. ഇതാ ഈ ഒരു ട്രേഡും ഇവിടെ വിൻ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ്, ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ ഒരു എൻട്രി എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ എൻട്രി വരിക ഇതാ ഈ ഒരു ക്യാൻഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു സ്റ്റോപ്പ്, ഈ ഒരു ഷോൾഡറിന് താഴെയായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമുക്ക് ഇതാ ഈ രീതിയിലുള്ള ഒരു റിസ്ക് റിവാർഡ് ആയിരിക്കും കിട്ടുക. 1.5 ടാർഗറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ രീതിയിലുള്ള ഒരു എൻട്രി ആയിരിക്കും കിട്ടുക. ആൻഡ് ആ ഒരു എൻട്രിയും നമുക്ക് ഇതാ ഇവിടെ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആവുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു റൈറ്റ് ഷോൾഡറിൽ എൻട്രി എടുക്കുന്നതായിരിക്കും നമ്മുടെ വിന്നിങ് പ്രോബബിലിറ്റി കൂട്ടുക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് വിൻ ചെയ്യാനായിട്ട് സാധ്യതകൾ കൂടുതൽ ഉണ്ടായിരിക്കുക നമ്മൾ ഈ ഒരു ഷോൾഡറിൽ നിന്ന് ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും. നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്നതിന് മുൻപ് ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും. നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് അതിന് ശേഷം എൻട്രി എടുത്താലും കുഴപ്പമില്ല, നമുക്ക് എന്താ പറയുക, കൂടുതൽ കൺഫർമേഷൻ കിട്ടുക ആ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്താലാണ്. സോ നമ്മൾ കൺഫർമേഷൻ നിങ്ങൾ കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് വരണം, ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് വരണം, ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ആൻഡ് അത് ഏത് ടൈപ്പ് ചാർട്ട് വരാനാണ്, ആൻഡ് അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അവിടെ എങ്ങനെയാണ് ഒരു എൻട്രി എടുക്കേണ്ടതും എങ്ങനെയാണ് ഒരു എക്സിറ്റ് അടിക്കേണ്ടതും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം.